ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുളക് പൊടിയില്ലാത്ത ഒരു മീൻകറിയാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 16-18 ചുവന്നുള്ളി. ഇനി ചുവന്നുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഉപയോഗിക്കാം. ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് ഇതേ രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരിഞ്ഞ് ചേർക്കുന്നതിനെക്കാട്ടിലും ചതച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവറും കിട്ടും, നല്ലൊരു ടേസ്റ്റും കിട്ടും. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല നാടൻ കറിക്കൊക്കെ വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഉലുവയൊക്കെ നന്നായി പൊട്ടി വരുമ്പോഴത്തേക്ക് നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്നവരെ നമുക്കിത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടാണ് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ആ മിക്സൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കുകയാണ്. അധികം പൊടികളൊന്നുമില്ല. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് റോസ്റ്റായി വരട്ടെ. അതിനുശേഷം ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1¾ ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർത്തിട്ട് നമ്മൾ സാധാരണ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒക്കെ ചേർക്കുന്നത് പോലെ ഇതൊരുപാട് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് ചൂട് തട്ടിക്കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പുളി കുതിർക്കാനായി വെച്ചിരിക്കുന്ന വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് 3 പുളി കുടംപുളി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അത് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ വെള്ളവും കുടംപുളിയും കൂടെ ഞാൻ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടിയും അതേപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ കറിക്ക് ഒരുപാട് ഗ്രേവി ഉണ്ടാവത്തില്ല. ഇത് പെരണ്ടിരിക്കുന്ന ടൈപ്പ്, അതായത് പെരണ്ടുമല്ല, കുറച്ച് ഗ്രേവി കുറവായിട്ടുള്ളൊരു ടൈപ്പാണ് ഈ ഒരു കറി. നമ്മൾ സാധാരണ മീൻ കറിയുടെ കൂട്ട് നന്നായിട്ട് ഗ്രേവി ഉണ്ടാവില്ല. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കറി തിളച്ച് വന്ന സമയത്ത് നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീനെല്ലാം ചേർത്ത് കൊടുത്ത് ജസ്റ്റ് അതിലൊന്ന് കറിയിലെല്ലാം ഒന്ന് മുങ്ങിക്കിടക്കത്തക്ക പാകത്തിലാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ 20-25 മിനിറ്റ് നേരത്തോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മീനെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കറിയിലൊക്കെ നന്നായി സെറ്റ് ചെയ്തൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ, മീൻ ചേർത്തതിന് ശേഷം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലാക്കി 25 മിനിറ്റിനോട് അടുത്ത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ, അതേപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുളക് പൊടിയൊന്നും ഇല്ലാതെ നല്ല അടിപൊളി ടേസ്റ്റിലൊരു മീൻകറി തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.